ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു പിൻവീൽ റിംഗ് പേസ്ട്രിയാണ് ഉണ്ടാക്കുന്നത് അതിനൊരു ഏഷ്യൻ ഫ്ലേവർ വരുത്തിച്ചിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ ഫില്ലിംഗ് ഉണ്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡോ പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് പറയാം 2½ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ 1/4 കപ്പ് ഓയിൽ 1 എഗ് വൈറ്റ് 1 കപ്പ് വാം മിൽക്ക് 1 ടേബിൾസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾസ്പൂൺ മിൽക്ക് പൗഡർ 1/4 ടീസ്പൂൺ വിനീഗർ 1 ടേബിൾസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടേബിൾസ്പൂൺ ഷുഗർ അത് ഡിസോൾവ് ചെയ്യാനുള്ള വാട്ടർ ഈസ്റ്റും ഷുഗറും ഒന്ന് വാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തെടുക്കണം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഒരു ബൗളിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം വിനീഗറും എഗ് വൈറ്റും വാം മിൽക്ക് ഡിസോൾവ് ചെയ്ത് വെച്ച ഈസ്റ്റ് അതൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഡോ സ്റ്റിക്കി ഫോം ആവുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഓയിൽ കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് അത് നല്ല സ്മൂത്ത് ഡോ ആക്കി എടുക്കണം കുറച്ചുകൂടി എണ്ണ അതിൻ്റെ മുകളിൽ തടവി ഒരു വെറ്റ് ടവൽ വെച്ച് കവർ ചെയ്ത് 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം ചിക്കൻ നല്ല തിന്നായി ചെറുതായി കട്ട് ചെയ്തത് 100 grams ചിക്കൻ ചെറുതായി കട്ട് ചെയ്താൽ 2 to 3 minutes മതി കുക്കായി കിട്ടാൻ ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്താൽ മതി ക്രംപിൾഡ് പനീർ 1/2 cup മിൻസ്ഡ് ജിഞ്ചർ 1 tablespoon മിൻസ്ഡ് ഗാർലിക് 1/2 tablespoon സ്പ്രിംഗ് ഓണിയൻ 1 cup ഗ്രീൻ പെപ്പേഴ്സ് 3/4 cup ക്രീം 2 tablespoon സോയ സോസ് 1½ teaspoon ലെമൺ ജ്യൂസ് 1 teaspoon സോൾട്ട് 1/2 teaspoon ബ്ലാക്ക് പെപ്പർ 1 teaspoon റെഡ് ചില്ലി ഫ്ലേക്സ് 1 teaspoon ഓയിൽ ഒഴിച്ച് പാന് ചൂടായാൽ അതിലേക്ക് ജിഞ്ചർ ഇട്ട് കൊടുക്കണം റോസ് മെല്ല് മാറും വരെ നന്നായി വഴറ്റി കൊടുക്കണം പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇടാം അതിൻ്റെ പിങ്ക് കളർ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ബ്ലാക്ക് പെപ്പർ പൗഡർ സോൾട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് ഇവ ഓരോന്നായി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വഴറ്റണം പിന്നീട് ഗാർലിക് ഇടാം ഒരു 2 minutes വഴറ്റി കൊടുക്കണം അതിനുശേഷം പനീർ ആഡ് ചെയ്യാം ഗ്രീൻ പെപ്പേഴ്സും സ്പ്രിംഗ് ഓണിയനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം 1 minute വഴറ്റിയാൽ മതി തീ ഓഫ് ചെയ്ത് ഇത് തണിയാൻ വെക്കാം ഇനി വേണ്ടത് ക്രീമിലേക്ക് ലെമൺ ജ്യൂസും സോയ സോസും ഇട്ട് നന്നായി ഇളക്കി അതിലേക്ക് സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മിക്സ്ചറ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നന്നായി കോട്ട് ചെയ്തെടുക്കണം നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്ത് അതിലേക്ക് കുറച്ചുകൂടി പൊടി തൂകി സ്മൂത്തായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം ഇനി ചെയ്യേണ്ടത് ഈക്വൽ പീസസായി കട്ട് ചെയ്യണം ഞാൻ 10 to 12 pieces ആയിട്ടാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കട്ട് ചെയ്യാം
ഇതിനു ശേഷം ഓരോന്നും ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം ഈ പൊസിഷനിൽ വെച്ച് പിസ കട്ടർ യൂസ് ചെയ്ത് സ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. സ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജസ്സിലാവരുത്, അവിടെ കുറച്ചൊരു ഗ്യാപ്പ് ഇടണം. ഇതിന് ശേഷം ഇതിൻ്റെ താഴെയായി ചിക്കൻ ഫില്ലിങ് വെച്ച് നമുക്ക് മുകളിലേക്ക് വളരെ പതുക്കെ റോൾ ചെയ്ത് കൊടുക്കാം. വളരെ പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഷേപ്പ് കിട്ടില്ല. മുകളിലേക്ക് റോൾ ചെയ്ത് എടുത്തതിന് ശേഷം പിൻവീൽ ഷേപ്പിലാക്കി എടുക്കണം. ഇങ്ങനെ ഓരോന്നായി ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം മുകളിൽ എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. വെളുത്ത എള്ള് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. വൺ എയ്റ്റി ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 15 to 20 minutes ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് എടുത്തതിന് ശേഷം അതിന് മുകളിൽ ബട്ടർ അപ്ലൈ ചെയ്യാം, ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലൊരു ഓപ്ഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.